അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ദി ആൻസ് വ്ളോഗ്സ്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ പരിട്ട റെസിപ്പിയും കൊണ്ടാണ്. നല്ല ടേസ്റ്റുള്ള ഡിഷാണിത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റും. എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണിത്. ഇന്നിപ്പം ഞാനിത് നല്ല ടേസ്റ്റായി പൊരിച്ചപ്പത്തിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്കും നല്ല കോമ്പിനേഷനാണ്. അപ്പം നമ്മൾ ഈ ഒരു ട്രിവാൻഡ്രം ചിക്കൻ പരട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ റെസിപ്പി നോക്കാം. നമ്മൾ വീട്ടിലോട്ട് കിടക്കുമ്പം ആദ്യം നമ്മൾ 4 ഏലക്കായ, 4 കറാമ്പൂവ്, 2 കറുവാമ്പട്ട നമ്മൾ മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 teaspoon മല്ലിപ്പൊടിയും, 2 teaspoon കശ്മീരി മുളക് പൊടിയും, 1/2 teaspoon മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ പരട്ടിലേക്ക് നമ്മൾ തക്കാളിയോ അതുപോലെ ഉള്ളിയോ ഇഞ്ചിയോ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഈ ചിക്കൻ പരട്ട് വളരെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ തക്കാളി ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഒട്ടും പുളി തന്നെ ഇതിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 teaspoon ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സിൻ്റെ ഒന്ന് അരച്ചെടുക്കാം. ഒരു പേസ്റ്റ് പോലെ നമുക്ക് തരക്കാം. ഇപ്പോൾ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെള്ളമായിട്ട് കിട്ടേണ്ട, നമുക്കൊരു കോൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി. ഇനി നമ്മൾ പാനടുപ്പത്ത് വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ ശേഷം അതിലേക്ക് കറിവേപ്പിലയും 3 പച്ചമുളക് പൊടിയും ചേർക്കാം. പക്ഷേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ആ പേസ്റ്റിൻ്റെ പച്ചമുളക് ഒന്ന് പോകുന്നത് വരെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമുക്ക് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കളർ ഇതിലേക്ക് കിട്ടും. ഇനി നമ്മളതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പേസ്റ്റ് എല്ലാം ഈ ചിക്കനെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ വേണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടും. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആ ചിക്കന് മുകളിലുള്ള ആ വെള്ളം അത് ആ പാനിലേക്ക് അത് ഇറങ്ങി വരും ആ വെള്ളം. അതുകൊണ്ട് നമ്മൾ ഒട്ടും തന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് 10 minutes ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം ഞാൻ 10 minutes കഴിഞ്ഞ് തുറന്ന് നോക്കുകയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ ചിക്കൻ പരട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1/2 teaspoon മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വരട്ടിയെടുക്കണം. നമ്മൾ ക്രഷ് ചെയ്ത ഉണക്കമുളകും കൂടി ചേർത്ത് നമുക്കിത് ഒന്ന് വരട്ടിയെടുക്കാം. നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി ഒട്ടും തന്നെ അത്രയ്ക്ക് നമുക്ക് എരിവൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടിപ്പം നമ്മളെല്ലാം ഒരു പാകത്തിന് ചേർത്ത് കൊടുത്ത് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ടേസ്റ്റി ചിക്കൻ വീട്ടിൽ റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും വീട്ടിൽ. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ ലഞ്ചിനായാലും നമുക്ക് ചിക്കൻ പരട്ടി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്ന എല്ലാവർക്കും ബൈ ബൈ. Thank you.